ഉസ്താദ് അവർകളെ അന്ന് ജയിലിൽ എന്തോ ഒരു കള്ളക്കേസിൽ കുടുങ്ങിപ്പോയി. സുൽത്താനുൽ ഉലമ ഉസ്താദിന് വഹാബികളൊക്കെ കൂടിയിട്ട് സുബ്ഹാനല്ലാഹ് എന്തോ ഒരു കള്ളക്കേസിൽ കുടുക്കി. പോലീസ് വന്ന് സുൽത്താനുൽ ഉലമ ഗൾഫിൽ സുബ്ഹാനല്ലാഹ് ജയിലിലായി. അന്ന് മഹാനായ കൊണ്ടൂർ ഉസ്താദ് ആഷിഖുർ റസൂൽ കൊണ്ടൂർ ഉസ്താദിന് അറിയില്ല ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്താൻ എന്ന മദ്ഹ് എഴുതിയ ആഷിഖുർ റസൂലായ കൊണ്ടൂർ ഉസ്താദ് മമ്പുറത്തെ പള്ളിയിൽ വന്നു, മമ്പുറത്തെ മഖാമിൽ വന്നു. അന്ന് മമ്പുറം തങ്ങൾ വഫാത്തായിട്ടുണ്ട്. ആ സമയത്ത് കൊണ്ടൂർ ഉസ്താദ് അതാ മമ്പുറത്തെ പള്ളിയുടെ കവാടത്തിമ്മേ മമ്പുറത്തെ മഖാമിൽ കയറുന്ന സ്റ്റെപ്പിൽ അങ്ങ് വന്നിരുന്നു. എന്നിട്ട് മമ്പുറത്തെ തങ്ങളെ മഖാമിലേക്ക് നോക്കിയിട്ട് കൊണ്ടുരുസ പറയേ, തങ്ങളെ മമ്പുറത്തോലെ തങ്ങളുപ്പാപ്പാഹുന എ പി ഉസ്താദിനെ ജയിലിൽ അങ്ങ് പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇറങ്ങണം, അതൊന്നും എന്ത് വിഷയമായാലും ശരി അത് അവിടുന്ന് ഇറങ്ങണം. ഏ മഹാനവറുകളെ കള്ളക്കെസി കൊടുക്കിയതാ. അതുകൊണ്ട് അവിടുത്തെ പോലീസ് കൊണ്ട് കറാമത്ത് കൊണ്ട് ഷെയ്ഖുന എ പി ഉസ്താദ് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് കൊണ്ടൂർ ഉസ്താദ് എന്ത് ചെയ്തു, ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുപ്പാപ്പയുടെ മഖാമിൽ ചെന്നങ്ങ് പറഞ്ഞു. അത് പറഞ്ഞ ശൈലി വേറൊരു ശൈലിയാ. ഇതൊന്നും ഇപ്പൊ പറയാം, ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റൂല. ഇന്നിപ്പൊ ട്രോളുകളെ കാലാ. പക്ഷെ എനിക്കൊരു ട്രോളിനും പേടിയില്ല കേട്ടോ. അള്ളാഹ് പേടിച്ച മതിയില്ല. അന്ന് മൊബൈൽ ഒന്നും ഇറങ്ങിയിട്ടില്ല. മൊബൈൽ ഇറങ്ങിയ കാലില്ല, ലൈൻ ഫോണുള്ള കാലാ. കൊണ്ടൂർ ഉസ്താദ് എന്താ ഇത് വെറുതെ എന്തൊക്കെയോ കണ്ടിട്ട് പോയി കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ ഹലോ ആ എന്തായി ശരിയായോ പ്രശ്നങ്ങൾ സോൾവ് ആയോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫോണും ചെയ്യുന്നുണ്ട്. അന്ന് ഫോൺ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ലൈൻ ഫോണുണ്ട്, മൊബൈൽ ഒന്നും ഇറങ്ങാത്ത കാല. അങ്ങനെ കൊണ്ടൂർ ഉസ്താദ് ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ട് കൊണ്ടൂർ ഉസ്താദ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സന്തോഷത്തോടെ എല്ലാവരോടും ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഷെയ്ഖുന ഉസ്താദ് അവറുകളെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഉസ്താദിന്റെ നിരപരാധിത്വം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഉസ്താദിനൊരു വിഷമവുമില്ല. പിന്നീട് അറിഞ്ഞത് ഉസ്താദ് കൊണ്ടൂർ ഉസ്താദ് അവിടുന്ന് പറഞ്ഞ സമയത്ത് ഷെയ്ഖുന ഉസ്താദിനെ അവിടുന്ന് മോചിതനാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്ത അറിയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ചരിത്രം, ഇത് ഞാൻ ചെറുപ്പകാലത്ത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അന്ന് ഈ ജയിലിൽ പിടിച്ചിടലും ഇയാൾ ജയിലിൽ കിടക്കലുമൊക്കെ അയാളുടെ തന്നെ ഉസ്താദായ ശംസുൽ ഉലമയുടെ കുരുത്തക്കേടാണ് എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് രണ്ടുമല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. കള്ളത്തരം കാട്ടിക്കഴിഞ്ഞാൽ അത് സൗദിയിലാണല്ലോ ദുബൈയിലാണല്ലോ ഒക്കെ പോലീസ് പൊക്കി ജയിലിലിടും. പിന്നെ കാര്യപ്പെട്ട ആളുകളൊക്കെ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് ക്ലിയറാക്കി ഇറക്കി വിടുകയും ചെയ്യും. അതാണ് അന്ന് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇന്നും അറിവ്. എന്തോ ആവട്ടെ, ഇവിടുത്തെ ഏറ്റവും വലിയ തള്ളാണ് ഹലോ ആ വിട്ടില്ലേ ആ വിട്ടുക്കണു കേട്ടോ ഈ പറയുന്ന കാര്യങ്ങൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ മൊബൈൽ പിടിക്കുന്ന പോലെ ഹലോ എന്ന വാക്കൊക്കെ ഇംഗ്ലീഷ് വാക്കൊക്കെ ഉപയോഗിച്ചിട്ടുണോ വിട്ടില്ലേ എന്ന് മാനത്തേക്ക് നോക്കി ചോദിച്ചാൽ പോരെ. അപ്പോൾ തള്ളാണ് എന്നുള്ള ഉറപ്പ് ഓലിക്കന്നുണ്ട്. അതുകൊണ്ടാണ് ട്രോള് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത്. നമുക്ക് പിന്നെ ട്രോളാതിരിക്കാൻ നിവൃത്തില്ല മൊയ്ലിയരെ. കാര്യം നിങ്ങൾ ഇങ്ങനത്തെ തള്ളുകൾ തള്ളിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെയൊക്കെ ജോലി എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം ഇന്ന് കറാമത്തുകളാണ് വിഷയം. അതുകൊണ്ട് ഈ വീഡിയോ ഇന്ന് ആദ്യം തന്നെ ഉൾപ്പെടുത്താൻ കാരണം വഹാബികൾ ഓലാണ് മറ്റയാളെ പൊടിച്ചിട്ട് ജയിലിലിട്ട് പിരിവിനായിട്ട് പോയിട്ട് പിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ കള്ള റെസീറ്റ് എന്തെങ്കിലും വെച്ചിട്ട് പിടിച്ചിട്ടുണ്ടാവും. അതിനിപ്പോൾ എന്തോട്ടെ, അതും വഹാബികളെ മണ്ടക്കിട്ടപ്പോൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശംസുൽ ഉലമയുടെ കുരുത്തക്കേടാണ് എന്ന് ഇന്നും വിശ്വസിക്കുന്ന മനസ്സിലാക്കുന്ന പറഞ്ഞു നടക്കുന്ന ആളുകളുള്ള സാഹചര്യത്തിൽ അപ്പോൾ കറാമത്തുകളാണ് വിഷയം. ഈ കറാമത്തുകൾ അവരുടെ ആളുകൾ തന്നെ വിമർശിക്കുന്ന ആ ഒരു കാര്യമാണ് ഇനി കാണിക്കാനുള്ളത്. കണ്ടു നോക്കാം. ഇനി എ പി ഉസ്താദിനൊരു കുത്ത് എറണാകുളത്ത് എ പി ഉസ്താദ് പറഞ്ഞൊരു കറാമത്തിന് വഹാബി കളിയാക്കുന്നുണ്ട്. അതിലേക്ക് ഇവരൊരു കുത്ത. എന്താ പറഞ്ഞതെന്നറിയോ, ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്ന കറാമത്ത് തീരെ പറയരുത്. അതായത് ഒരു വലിയ ഇങ്ങനെ പോവാണ്, പോലീസുകാരൻ കൈ കാണിച്ചു, നിർത്താതെ പോയി. പോലീസുകാരൻ്റെ മുകളിലും അധികാരമുള്ളവരല്ലേ വരും? അത് പിന്നെ പോലീസുകാരൻ എന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കും. അങ്ങനെയുള്ള കറാമത്ത് തീരെ പറയരുത്. അതുപോലെ ആകെ പറഞ്ഞത് എ പി ഉസ്താദാണ്. എറണാകുളത്തേക്ക് ഒന്ന് പോകണ്ടി, അവിടെ പറയുന്നുണ്ട്. ആ അതുപോലെ തന്നെ അവിടെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണ്ടേ,
ഔലിയാക്കളെ കറാമത്തൊക്കെ പറഞ്ഞിട്ട് മഹത്വങ്ങൾ പറഞ്ഞിട്ട് ഈ ഔലിയാക്കന്മാരായ ആളുകൾ നിയമം ലംഘിക്കുന്നവരാണ് എന്ന് വരുന്ന വിധത്തിൽ ചില കറാമത്തുകൾ ചിലരൊക്കെ പറയാറുണ്ട്. വലിയ വിഷമമാണ്. അതുകൊണ്ട് ആ ട്രാഫിക് അവിടെ നിർത്തിയിരിക്കാൻ, ട്രാഫിക്കിന് എല്ലാ വണ്ടികളും നിർത്തിയാൽ ആ വലിയ കാറോട് ഓടിച്ച് ട്രാഫിക്ക് നോക്കാതെ ഒറ്റ പോക്കാൻ പോയി മുമ്പിൽ നിന്നൊക്കെ പറയും ചേരുള്ളൂ. അങ്ങനെ പറഞ്ഞ കാരണത്തന്നെ അത് കേട്ടുകൊണ്ടാവും. അപ്പൊ ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്ന കറാമത്ത് പറയാൻ പാടില്ല. എ പി ഉസ്താദ് നമ്മൾ വിളിച്ച ഉസ്താവ് ഒന്ന് പറയട്ടെ, ഒരു കറാമത്ത് വെക്ക് ഉസ്താവ് പറയട്ടെ. മുജാഹിദീങ്ങൾ കൈയാഴ്ച കാർ കൈയാഴ്ച സിയും വലിയ കാർ അവര് സഞ്ചരിച്ച കാർ ആരോ കള്ളന്മാര് ഒറ്റ കൊടുത്ത് എന്തോ പണവുമായിട്ട് വരികയാണ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ കൊടുത്ത് പോലീസുകാരെ ചുമതലയാണല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് കൈ കാണിച്ചു, പക്ഷേ നിർത്തിയില്ല. കാർ നിർത്താതെ പോന്നു. മീൻചന്ത പോലീസ് സ്റ്റേഷനിൽ എടുത്തിട്ടിപ്പോ ഒരഞ്ചു പത്ത് പോലീസുകാർ ഒന്നായിട്ട് റോട്ട് മുന്നിൽ നിന്നിട്ട് കാർ തടുത്ത് നിർത്തി. എന്താന്ന് വെച്ചപ്പോ നിങ്ങളെ കാർ പരിശോധിക്കണോ എന്ന് പറഞ്ഞു. ധൈര്യത്തോടുകൂടി പറഞ്ഞു, റോഡിൽ നിങ്ങൾ മാറണം, റോഡ് ജനങ്ങൾക്ക് പോകാനുള്ളതാണ്, നിങ്ങൾ തടഞ്ഞാൽ നിങ്ങളെ ശരീരത്തിൽ കാർ കയറ്റിയിട്ട് കൊല്ലും, ഉടനെ മാറിക്കുമെന്ന് പറഞ്ഞു. എന്നെ പരിശോധിക്കണമെങ്കിൽ എന്നെ ഈ വഴിയിലിട്ട് പരിശോധിക്കണ്ട. ഞാൻ ഉള്ള സ്ഥലത്ത് വന്നോ എന്റെ കാർ കാറിന്റെ പിന്നാലെ കാർ വിട്ടോ പരിശോധിച്ചു. പോലീസുകാർ പേടിച്ചു മാറി. തന്റെ പിന്നാലെ ഒരു ജീപ്പും വിട്ട് പോലീസുകാർ കോഴിക്കോട്ട് മൂപ്പന്റെ വീട്ടിൽ വന്നു. ബഹുമാനപ്പെട്ട സിയും വലിയുള്ള അവിടെ എത്തി, കാർ അവിടെ നിർത്തി, ഇറങ്ങി മൂപ്പന് പോയി പരിശോധിച്ചോ എന്ന് പറഞ്ഞു. പരിശോധിച്ചിട്ട് എന്താ, ഒരു വസ്തുവില്ല, അവർക്ക് പൊന്നുകടത്തുള്ള പണിയാ. ഇത് വഹാബികൾ എഴുതി കൊടുത്ത് മാറ്റിയുണ്ടോ നിങ്ങൾ അവിടെ? ഇതുകൊണ്ട് എന്ത് കാര്യം? ഇത് പറയാൻ പാടില്ല എന്ന് വഹാബികൾ എടുത്ത അതേ പണി ഉലമാ സമ്മേളനം എന്ന് വിളിച്ചു കൂട്ടിയിട്ട് സ്വന്തം ഉസ്താദിനെതിരെ പ്രസംഗിക്കുകയാണ്. ഞങ്ങളല്ലല്ലോ പറഞ്ഞു, അത് വന്നരായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അല്ലേ പറഞ്ഞത്? അപ്പൊ എ പി ഉസ്താദിന്റെ അറിവോടെയുള്ള മാറ്റർ എല്ലാം മനസ്സിലായില്ലേ? ഔലിയാക്കന്മാരെ മനസ്സിലാക്കാതെ നിങ്ങൾ എന്താ ഈ കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ എന്തൊക്കെയോ പാകുന്നത്? സോഷ്യൽ മീഡിയ യുഗം നിറഞ്ഞ നിങ്ങൾ ഈ സംസാരിക്കുന്നൊന്നും അതിലല്ലേ? വല കാര്യം വലിയ തമാശയാണ്. നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? ഇനി മറ്റൊരു കാര്യം ഇവിടെ കാണിക്കാനുണ്ട്. ഇപ്പോൾ സി എമ്മിൽ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി കാണിക്കാനുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ്. ഈ വിഷയത്തിൽ എന്താണ് മനസ്സിലായത്? ട്രാഫിക് നിയമങ്ങൾ, സത്യത്തിൽ ട്രാഫിക് അല്ല, ഈ ആളെ കൊന്നു തല്ലി, ഫോറസ്റ്റുകാരനെ തല്ലി, പോലീസുകാരനെ കൊന്നു, ചേട്ടനെ കൊന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്രൈമുകൾ എന്നുള്ളതാണ് ഉദ്ദേശിച്ചതെങ്കിലും അവർ പറഞ്ഞു വന്നപ്പോൾ ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്ന കറാമത്തുകൾ പറയരുത്, അങ്ങനെ തെറ്റിച്ചിട്ടുണ്ടോ ഉണ്ടോ? അങ്ങനെ ഈ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കൽ ഒരു മുസൽമാൻ്റെ ബാധ്യതയാണ്. അത് കറാമത്തുകൊണ്ടല്ല, ഒന്നുകൊണ്ടും തെറ്റിക്കാൻ പാടില്ല. അങ്ങനെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയരുത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് കറാമത്തല്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ഇവരൊന്നത് വിലക്കാൻ കാരണം. രണ്ട്, ചില ഡിപ്പാർട്ട്മെൻറ്റുകളെയൊക്കെ ശത്രുപക്ഷത്തേക്ക് നിർത്തുന്ന പ്രശ്നമാണിത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ പറയും, വിളിച്ചു പറയും, ഒരു വിഷയമല്ലാണ്ട് ഒരു വിവരമില്ലാതെ അത് വിളിച്ചു പറയും. അത് എന്നെപ്പോലുള്ള സാധുക്കൾ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ചർവിതം ചെയ്യും. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇത് ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതൊന്നുമല്ല, ഇതിനപ്പുറമായിക്കൊണ്ട് അള്ളാഹുവിനെ പോലും ഈ ലോകം സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന ഇതിൻ്റെ എല്ലാം ഉടമസ്ഥനായ റബ്ബ് സുബ്ഹാനഹു തആലയെ പോലും വളരെ മോശമായിക്കൊണ്ട് നന്ദികേട് കാണിച്ചുകൊണ്ട് പല കാര്യങ്ങൾ പറയുമ്പോൾ, ഈ മീക്കായിലിനെ ജിബ്രീലിനെ എടാ പോടാന്ന് വിളിച്ചു എന്നും അതുപോലെ തന്നെ
മലക്കുൽ മൗത്തിന്റെ കൊട്ടയിൽ നിന്ന് റൂഹിനെ പിടിച്ചു വലിച്ച് ചോട്ട് കിട്ടു എന്നൊക്കെ പറയുന്ന അള്ളാഹുവിനെ നിഷേധിക്കലാണ്. നിരീശ്വരവാദികൾ ചെയ്യുന്നതിനേക്കാൾ വൃത്തികെട്ട രൂപത്തിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്ന, അള്ളാഹുവിൻ്റെ മറ്റുള്ള അധികാര പരിധിയിലെല്ലാം കൈകടത്തുന്ന ആ കാര്യങ്ങൾ, അത് പറയുന്നതിന് ഒരു വിഷയമല്ല. പോലീസിനെ വിമർശിക്കുന്ന അല്ലെങ്കിൽ ട്രാഫിക്കിനെ വിമർശിക്കുന്ന, ട്രാഫിക് റൂൾ ലംഘിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയരുത് എന്ന് പറയുന്ന അത് ഈ ഒരു കോഡിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്, മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന എന്തോ അവർക്ക് പറയാം, ആരും തടയുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ പറഞ്ഞു കൂട്ടിയത് എന്തിനാണ് എന്നുള്ളതല്ലേ, അത് സി എമ്മിനെ വലിയൊരു സുജായിയാക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയതാണ്. ഇണ്ണിക്ക സാഹിബിൻ്റെ പേരക്കുട്ടിയൊന്നല്ലായിരുന്നു, ഇതൊന്നും ഇല്ലായിരുന്നു, ആരുണ്ടാക്കിയത്? ഇവർ പാടി പുകഴ്ത്തിയതാണ്. എന്നിട്ട് മൂപ്പര് വിശ്വസിക്കാന്നാ പറയുന്നത് കേട്ടോക്കിയും. അപ്പൊ സെയ്ഫുന മനുഷ്യനല്ലേ? സംഭവിക്കണം ഒലക്കാണ് സാധാരണക്കാരൊക്കെ സാധാരണക്കാരല്ലേ അവരെ മഹബ്ബത്ത് വെച്ച് അവരെ കൂടെ കൂടലല്ലാതെ യാതൊരു രക്ഷയുമില്ല. ആര് പറയുന്നു? ബഹുമാനപ്പെട്ടവർ ഇവിടെ നിന്ന് അന്തിയുറങ്ങുന്ന, വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ശൈഖ് അവർഗളുടെ മനാത്തിബ് രചിച്ചപ്പോ രേഖപ്പെടുത്തുകയാണ്. അതിന് അപ്പൊ അത് നമ്മളാരും മറക്കാൻ പാടില്ല. മറന്നാല് നമുക്കൊരു ധാരണ എന്താ, അതിപ്പോ അങ്ങനെ എല്ലാവർക്കും പോകൽ നിർബന്ധമുണ്ടോ? നിർബന്ധമാണ്. ഇത് മനുഷ്യനാണോ? നിർബന്ധമാണ്. മുഅ്മിനാണോ? നിർബന്ധമാണ്. അന്റെ ഇമാം പൂർണ്ണാകണോ? പോയേ പറ്റൂ. സഹാബത്ത് മുത്തുനബിയുടെ മുമ്പിൽ പോയതുപോലെ അതാത് കാലഘട്ടത്തിലുള്ള മഹാന്മാരെ ഹദ്റത്തിൽ പോകണം, അവരിൽ വിശ്വസിക്കണം, അവരുമായുള്ള സഹവാസം സിദ്ധിക്കണം. ഇവിടെ നേരത്തെ പറഞ്ഞതെന്താണ്, പോലീസിന്റെ ട്രാഫിക് റൂൾസ് തെറ്റിക്കുന്ന കറാമത്തുകൾ പുറത്തു പറയരുത്, നമുക്ക് പ്രശ്നമാണ് എന്നുള്ളതല്ലേ നമ്മൾ കേട്ടത്? ഇപ്പൊ പറഞ്ഞതെന്താണ്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് എങ്ങനെയാണോ കണ്ടത്, എങ്ങനെയാണോ വീക്ഷിച്ചത്, എങ്ങനെയാണോ സ്നേഹിച്ചത്, അതേ രൂപത്തിൽ ഇന്ന് ഈ നാട്ടിലുള്ള ഏതെങ്കിലും മാനസിക രോഗികൾ കുളിക്കാതെയും മലക്കാതെയും നഖം വെട്ടാതെയും മുടി വെട്ടാതെയും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ അടുത്ത് പോയിട്ട് ആ രൂപത്തിൽ വേണമെന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ നിന്ദിക്കുന്നത്? ഇനി ചില ആളുകളെ ഞാൻ ഇനിയും ആ പേരുകൾ എടുത്ത് പറയുന്നില്ല, ആ പേര് പറയുമ്പോൾ അതിനോടൊപ്പം എന്തെങ്കിലുമൊക്കെ പറയും. പല ആളുകളും അത് നമ്മൾ കുറ്റപ്പം പറയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആ പേരുകൾ പറഞ്ഞിട്ട് ബോറാക്കുന്നില്ല, അവരെ വിശ്വസിച്ചോളണം എന്നാ, ഈയൊക്കെ വിശ്വസിച്ചാൽ മതി കുഞ്ഞാമതെ, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ മുഅ്മിനാവുള്ളൂ എന്നാ പറഞ്ഞത്, എന്താണ് ഈമാന്, എന്താണ് എന്താണ് വിശ്വാസം? അത് പഠിച്ചിട്ട് മറന്നതാണോ അതോ മാറ്റിവെച്ചതാണോ താങ്കളെപ്പോലെയുള്ള ആളുകൾ എന്നുള്ളത് സ്വയം ചോദിക്കുക. ഇതുപോലെയുള്ള മാനസിക വിഭ്രാന്തി മൂത്ത് നടക്കുന്ന ആളുകളിലേക്ക് ഈ ആളുകളെ കൊണ്ടെത്തിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഇതിൽ ചേർത്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഒരു കറാമത്ത് എന്ന് പറയുമ്പോൾ ട്രാഫിക് റൂൾസിൻ്റെ കറാമത്ത് പറഞ്ഞു, അതല്ലാത്ത വേറെ കുറേ കറാമത്തുകളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ആള് എന്തൊക്കെയോ പറഞ്ഞു, എന്നാൽ ഒരു കറാമത്ത് ഇവർക്ക് ഒരു മടിയില്ലാതെ പാടി നടക്കുന്ന, പറഞ്ഞു നടക്കുന്ന ഒരു കറാമത്ത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയും ഓലിക്ക് അന്തണ്ടോ ഇല്ലേ എന്നുള്ളത് ഇതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും.
കടുത്ത വരൾച്ച, എവിടെയും വെള്ളത്തിന് ക്ഷാമം. വേങ്ങര നിവാസികളായ ഏതാനും ആളുകൾ തങ്ങളെ സമീപത്തെത്തി കാര്യം ധരിപ്പിച്ചു. ഓ, മഴ ഇല്ല അല്ലേ എന്ന് പറഞ്ഞ് മഹാനവറുകൾ ഉടുതുണി പൊക്കി അങ്ങ് മൂത്രമൊഴിച്ചു. ഇനി നിങ്ങൾ പോയിക്കൊള്ളൂ, മഴ ഉടൻ ഉണ്ടാകും. ആശ്ചര്യം, അതാ വരുന്നു തകർപ്പൻ മഴ. മുണ്ട് പൊക്കി നിന്ന് മൂത്രമൊഴിച്ച സംഭവം മറ്റു പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയുള്ള ഏതാനും സംഭവങ്ങൾ പൊക്കിപ്പിടിച്ച് ചില കുബുദ്ധി. മുണ്ട് പൊക്കിയാണ് സാധാരണ മൂത്രമൊഴിക്കുക, പക്ഷേ ഇരിക്കും. മഴ പെയ്യാൻ വേണ്ടിയിട്ട് ആവില്ല, മുണ്ടും പൊക്കിയിട്ട് അങ്ങനെ നിന്നിട്ട് അങ്ങോട്ട് ഒഴിച്ചാണ്. ഏതോ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മഴ പെയ്തു എന്ന് പറയുന്ന ഒരു കറാമത്ത്. ഇത് പറയാൻ ഇവർക്ക് ഒരു മടിയില്ല, ഒരു നാണക്കെടുമില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഏതായാലും വിശ്വാസികൾ എന്തായാലും ആ വഴിക്ക് വരൂല. അവർക്ക് നിങ്ങൾ എന്തൊക്കെ പേരിട്ടാലും, എന്ത് പേരിട്ട് വിളിച്ചാലും, വഹാബി എന്നോ മുജാഹിദ് എന്നോ എന്ത് തന്നെ പേരിട്ട് വിളിച്ചാലും, ചിലപ്പോൾ നിരീശ്വരവാദിയെന്നോ എക്സ് മുസ്ലിം എന്നോ യുക്തിവാദി എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്ത് തന്നെ പേരിട്ട് വിളിച്ചാലും ഈ രൂപത്തിലുള്ള വിശ്വാസവൈകൃതം പേറി നടക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ വിളിക്കുന്ന വിളികൾ പൂമാലകളായി സ്വീകരിച്ചുകൊണ്ട് വിശ്വാസിയായിട്ട് നടക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അന്ത്യപ്രവാചകൻ്റെ ആജ്ഞകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് മടങ്ങുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.